യു എൻ റിലീഫ് ആൻഡ് വക്സ് ഏജൻസി നിരോധിച്ച ഇസ്രയേൽ നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം ഐക്യരാഷ്ട്ര സംഘടനയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ റിലീഫ് ആൻഡ് വക്സ് ഏജൻസിയെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കി ഇസ്രായേലി പാർലമെന്റ് ഇനി മുതൽ യു എൻ റിലീഫ് ആൻഡ് വക്സ് ഏജൻസിക്ക് ഇസ്രയേലിലും ഇസ്രായേൽ അധീന കിഴക്കൻ ജെറുസലേമിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിരോധനം പ്രാബല്യത്തിൽ വരും ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ അവസ്ഥ ഇതോടെ വഷളാകും ഗാസയിലേക്ക് സഹായം എത്തിക്കാനായി യു എൻ റിലീഫ് ആൻഡ് വക്സ് ഏജൻസിക്ക് ഇസ്രയേൽ സൈന്യവുമായി സഹകരണം ആവശ്യമാണ് നിയമം പാസാക്കിയതോടെ ഇസ്രായേൽ ഉദ്യോഗസ്ഥരും ഏജൻസി ജീവനക്കാരും തമ്മിൽ ബന്ധപ്പെടുന്നതിന് വിലക്ക് നിലവിൽ വരും െ ഭീകരപ്രവർത്തനങ്ങളുടെ മറയായി ഉപയോഗിക്കുന്നുവെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഹമാസും ഏജൻസിയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും വാദമുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ അടിമുടി തകർന്ന ഗാസേൽ ഉൾപ്പെടെ സഹായം എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സംഘടനയാണ് യു എൻ റിലീഫ് ആൻഡ് വക്സ് ഏജൻസി സംഘടനയുടെ നൂറുകണക്കിന് പ്രവർത്തകർ ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് അപകടകരമായ നടപടിയെന്നാണ് യു എൻ റിലീഫ് ആൻഡ് വക്സ് ഏജൻസി തലവൻ ഫിലിപ്പ് ലസറിനി ഇസ്രയേലിൻ്റെ നടപടിയെ വിശേഷിപ്പിച്ചത് ഈ തീരുമാനം പലസ്തീനികളുടെ ദുരിതം കൂടുതൽ ആഴത്തിലുള്ളതാക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു